കൊച്ചിരൂപതയുടെ കീഴില് 1978 സ്ഥാപിതമായ സെന്റ് മേരീസ് ഇടവക ദേവാലയമാണ് ഇത്. ഈ ഇടവകയില് 50 യൂണിറ്റുകളാണ് പ്രവർത്തിക്കുന്നത്. 1376 വീട്ടുകാരാണ് ഈ ഇടവക അംഗങ്ങളായിട്ട് താമസിക്കുക. സമയം സമാഗതമായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്ന വലിയ പ്രഘോഷണമായിട്ട് കോട്ട കേന്ദ്രീകൃതമായി വിൻസെൻഷ്യൻ ധ്യാനഗുരുക്കന്മാര് ഈ ദിവസങ്ങളിൽ ഇവിടെ നടത്തിയ പോപ്പുലർ മിഷൻ ധ്യാനത്തോട് അനുബന്ധിച്ചാണ് ഞങ്ങൾ ഇടവകയെയും ഇടവക സമൂഹത്തെക്കുറിച്ചും നിങ്ങളെ അറിയിക്കുക. കഴിഞ്ഞ ഞായറാഴ്ച 5 മണി മുതൽ ആരംഭിച്ച ധ്യാന ശൃംഖലയിൽ ദിവ്യബലി പൊതുധ്യാനം, കുമ്പസാരം, യുവജന ശുശ്രൂഷ, കുട്ടികളുടെ ആശീർവാദങ്ങൾ, ദമ്പതികളുടെ ആശീർവാദങ്ങൾ, കുടുംബത്തിന്റെ ആശീർവാദങ്ങൾ എല്ലാം നടന്ന് സ്നേഹവിരുന്നും കഴിഞ്ഞ് വളരെയേറെ സന്തോഷത്തിലാണ് ഇടവക മക്കൾ. അതിൽ യുവതീ യുവാക്കള് ഇത്രയും നാൾ ഇല്ലാത്ത കൂട്ടായ്മ രൂപീകൃതമായ ദിനമാണ്. സർവജരാജര സൃഷ്ടാവേ പരിപാലകനാം ദൈവമേ അല്ലേലൂയ ഉച്ചാരാ ഭൂലോകത്തിൻ രാജാവേ അല്ലേലൂയ ഉച്ചാരാ സ്വർലോകത്തിൻ രാജാവേ അല്ലേലൂയ ഉച്ചാരാ ലോകപാലകനീശോയേ അല്ലേലൂയ ഉച്ചാരാ ശാന്തിദായകനീശോയേ അല്ലേലൂയ ഉച്ചാരാ ശക്തിദായകനീശോയേ അല്ലേലൂയ ഉച്ചാരാ മുക്തിദായകനീശോയേ എന്റെ പേര് ജോയി പഴയകാട്ട്. ഞാൻ ഇടക്കുച്ചി സെന്റ് മേരീസ് ഇടവകയിലാണ് താമസം. ഞങ്ങളുടെ ഇടവകയിൽ ഈ പോപ്പുലർ മിഷൻ ധ്യാനം വന്നപ്പോൾ ആദ്യം തന്നെ വർഗീസജ്ജനും പോളത്തിനും കൂടി വന്ന് ഞങ്ങളെ ക്ഷണിച്ചപ്പോൾ ഈ പോപ്പുലർ മിഷൻ ധ്യാനം നമ്മുടെ ഇടവകയ്ക്ക് അനുവദിച്ചിരുന്നെന്നും പറഞ്ഞുകൊണ്ട് വന്നപ്പോൾ തന്നെ ഒരു ആത്മീയമായിട്ടുള്ള ഒരു ഉണർവാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത്. അതിനുശേഷം ധ്യാനത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് പോളച്ചം വന്നിരുന്നു. പോളച്ചം വന്ന് ഞങ്ങളെ ജാഥ കപ്റ്റന്മാരായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നവരെയും യൂണിറ്റ് ഭാരവാഹികളെ എല്ലാം വിളിച്ചുകൊണ്ട് ഇടവകയിലെ ഒരു മീറ്റിംഗ് നടത്തുകയുണ്ടായി. അതിൽ നിന്ന് എന്തോ ഒരു പരിശുദ്ധാത്മാവിന്റെ ഉണർവ് പോലെയാണ് എന്നെ ഈ ധ്യാനത്തിന്റെ ജനറൽ കൺവീനറായിട്ട് തെരഞ്ഞെടുത്തത്. അച്ഛന്റെ പ്രാർത്ഥനയും എല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പരിശുദ്ധാത്മാവ് വന്ന് മുട്ടിക്കൊണ്ടിരിച്ച പോലെയും മറ്റുള്ളവർ എന്റെ പേര് പറഞ്ഞത്. ഞാൻ ഒരു തടസ്സവും കൂടാതെ ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണല്ലോ എന്ന് ഓർത്ത് അത് ഏറ്റെടുത്തു. പക്ഷേ വളരെയധികം ത്യാഗം ചെയ്തുവെങ്കിലും വളരെ സന്തോഷത്തോടെയാണ് ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ നിർവഹിച്ചത്. എന്തിനും ഒരു ദൈവത്തിന്റെ ഒരു അനുഗ്രഹം ഉണ്ടായിരുന്നു ആ സമയത്ത്. മാത്രമല്ല ധ്യാനത്തിന് ഞങ്ങൾ കൊടിയേറ്റി. കൊടിയേറ്റുമ്പോഴൊക്കെ ഭയങ്കര മഴയായിരുന്നു ഇവിടെയൊക്കെ. ഈ പ്രദേശം മൊത്തം ഞങ്ങൾ എങ്ങനെ ധ്യാനം നടത്തും, ഈ ധ്യാനത്തിന്റെ ജനങ്ങളെ എങ്ങനെ കൂട്ടും എന്നൊക്കെയുള്ള ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്താ സംഭവിക്കുന്നതെന്ന്. അച്ഛൻ അന്ന് കൊടിയേറ്റ ടൈമില് വെളിപാടിന്റെ പുസ്തകത്തിൽ നിന്നുള്ള ആ വാക്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുകയുണ്ടായിരുന്നു. ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ, ശനിയാഴ്ച വരെ മഴയുണ്ടായിരുന്നു. ഞങ്ങളുടെ ഓരോ സെന്ററുകളിലും മുട്ടോളം വരെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. ഞായറാഴ്ച ഈ ധ്യാനം തുടങ്ങുന്ന ടൈമിൽ ഈ വെള്ളമെല്ലാം ഇത് എങ്ങോട്ട് പോയെന്ന് തന്നെ ഞങ്ങൾക്ക് അറിയില്ല. അത്രക്കും പറ്റി ഒരു നല്ലൊരു പ്രകൃതി ഞങ്ങൾ അനുഗ്രഹിച്ച പോലെ ദൈവത്തിന്റെ ആ ഒരു അനുഗ്രഹം അല്ലാതെ ഞങ്ങൾക്ക് എന്തെന്ന് പറയാനായിട്ടാണത്. അത് ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിന് മാത്രമേ അത് ഉണ്ടാവുകയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. എന്റെ പേര് സുജീഷ്. എന്റെ ഇടവക സെന്റ് മേരീസ് പാമ്പായമൂല ഇടക്കുച്ചിയാണ്. ഞങ്ങളുടെ ഇവിടെ ഒരാഴ്ച ധ്യാനം നടക്കുകയുണ്ടായി. വളരെ നല്ലൊരു അനുഭവമായിരുന്നു ധ്യാനത്തിൽ നിന്നുണ്ടായത്. ഞാൻ അധികം അങ്ങനെ ധ്യാനം ഒന്നും കൂടാത്ത ആളാണ്. പക്ഷെ ഈ ധ്യാനം കൂടിയപ്പോ വളരെ വലിയൊരു അനുഭവമാണ് ഉണ്ടായത്. ഞങ്ങളുടെ ഭാഷ പറഞ്ഞ നല്ല പൊളിച്ച ധ്യാനം ഓർന്ന് സൂപ്പറായിട്ടുണ്ടായിരുന്നു. ഈ ഒരാഴ്ച വളരെ മറക്കാനാവാത്തൊരു ദിവസം തന്നെയായിരുന്നു ജീവിതത്തിലുണ്ടായത്. ഇവിടെ ഈ ഇടവകയിലുള്ള കുറെ പേർക്ക് മനസാന്തരം ഉണ്ടാകുകയും അവർക്ക് നല്ലൊരു കുമ്പസാരം നടത്താൻ സാധിക്കുകയും ചെയ്തു.
പിന്നെ ഇവിടെ എല്ലാവർക്കും അങ്ങാടും കാടും കുറെ വഴക്കും ദേഷ്യങ്ങളും അതൊക്കെ മാറി എല്ലാവരും ഒത്തൊരുമിക്കാനും കൂട്ടായ്മയിൽ അവർക്ക് ജീവിക്കാനും സാധിച്ചു. പ്രിയമുള്ളവരെ, എന്റെ പേര് ഫാദർ ഗ്രിംബാൾഡ് ലെന്തപ്പറമ്പിൽ. ഓരോ മനുഷ്യരെയും സമാധാനത്തിന്റെയും നീതിയുടെയും സന്തോഷത്തിന്റെയും ഒരു പുതിയ ആകാശത്തിലേക്ക്, പുതിയ ഭൂമിയിലേക്ക് ക്ഷണിക്കുകയാണല്ലോ സഭ ചെയ്യുന്നത്. ആദിമ നിഷ്കളങ്കതയിലേക്ക്, ആദിമ കൃപാവരത്തിലേക്ക് മനുഷ്യരെ ക്ഷണിക്കാൻ നിയുക്തയായ സഭ അതിന്റെ കർത്തവ്യം ഏറ്റവും മനോഹരമായി നിർവഹിക്കുന്നുണ്ട്. ഈ ഇടവകയിൽ ഈ ഒരാഴ്ചക്കാലം വിൻസെൻഷ്യൻ ധ്യാന ഗുരുക്കന്മാർ വളരെ പ്രത്യേകമായ രീതിയിൽ ഈ ദൗത്യം ഇവിടെ നിർവഹിക്കുകയായിരുന്നു. ദൈവശാസ്ത്രത്തിന്റെ സിദ്ധാന്തങ്ങളുടെ അകമ്പടിയോടെ ജീവിതത്തെ, അതിന്റെ പ്രശ്നങ്ങളെ സൂക്ഷ്മമായി അപഗ്രഥിച്ചുകൊണ്ട് ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ മനുഷ്യർക്കുള്ളിലേക്ക് ഈ പുതിയ ആകാശത്തിന്റെയും പുതിയ ഭൂമിയുടെയും ആദർശം നൽകുകയായിരുന്നു കഴിഞ്ഞ നാളുകളിൽ ഈ ധ്യാനഗുരുക്കന്മാർ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങേയറ്റം പ്രശംസനീയമായ ഒരു കാര്യമാണ് ഈ ദിവസങ്ങളിൽ ഇവിടെ നടന്നത്. ഇപ്പോഴും അതിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴും അത് ഞങ്ങൾക്ക് കൂടുതൽ അനുഭവവേദ്യമാവുന്നു. എന്റെ പേര് ജോയി വലിയപറമ്പിൽ. ഞങ്ങളുടെ ഇടവകയായ ഇടക്കുറ്റി സെന്റ് മേരീസ് ഇടവകയിൽ 22-ാം തീയതി ആരംഭിച്ച പോപ്പുലർ മിഷൻ ധ്യാനത്തിന്റെ ഒരു സെന്ററിന്റെ കൺവീനറായിട്ട് പ്രവർത്തിക്കാൻ ദൈവം എനിക്ക് ഇട നൽകി. ഇടവകയെ സംബന്ധിച്ച് ഇത് കഴിഞ്ഞ ഒരാഴ്ച ദുർഗം തുറന്ന് ആത്മീയത വലിയ വലിയ അനുഗ്രഹങ്ങൾ വർഷിക്കുന്ന കുറച്ച് നാളുകളാണ് കടന്നുപോയത്. എന്റെ പേര് ഡാനിയ ഡിക്സൺ. സ്വർഗം തുറന്ന് വചനമിറങ്ങി വന്നൊരു അനുഭവം എല്ലാവർക്കും ഉണ്ടാവുകയും അതിന്റെ വിഭിന്നങ്ങളായ മാറ്റങ്ങൾ ഞങ്ങളെ അവർക്കും അനുഭവപ്പെടുകയും ഉണ്ടായി. കഷ്ടമോ നഷ്ടമോ എന്തു വന്നിടിലും കർത്താവിൻ പാദം തീർന്നു പോകുന്ന പാദങ്ങൾ പറിച്ച ഇരുവശങ്ങളിലേക്ക് കഷ്ടമോ നഷ്ടമോ എന്തു വന്നിടിലും അത്തുപാടിയോടെ കീർത്തനം പാട്ടുമേച്ചുവേ ഒരിക്കൽ കൂടെ എല്ലാവരും കുരിഞ്ഞ രക്ഷകൻ വേറെ ഉള്ളി ഹല്ലേലൂയാ പാടുക ഒരിക്കൽ കൂടെ കുരിഞ്ഞുകൊണ്ട് എല്ലാവരും കുരിയട്ടെ ഇരുവശങ്ങളിലേക്ക് ഒരേ താളത്തോടെ ഒരേ വശങ്ങളിലേക്ക് അത്ര മനോഹരമായിട്ട് ദൈവം നമ്മളെല്ലാവരെയും ഈ ഒരാഴ്ചക്കാലം കാത്തുപരിപാലിച്ചു. ദൈവത്തിന്റെ വചനത്താൽ നമ്മളെല്ലാവരും നിറച്ചു. ദൈവത്തിന്റെ അനന്തമായ അനുഗ്രഹങ്ങൾ നൽകി വ്യക്തി ജീവിതത്തെയും നമ്മളെല്ലാവരുടെയും കുടുംബത്തെയും ദൈവം വിശുദ്ധീകരിച്ചു. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ദൈവത്തിൽ എന്നും ഞാൻ ആശ്രയിക്കും എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് എല്ലാവരും ഗാനത്തോട് ചേർന്നുകൊണ്ട് തൻ സ്വന്ത ജീവൻ തന്ന രക്ഷകൻ യേശു തള്ളുകില്ല ഏതു ദുഃഖനാളിലും ചേർന്ന തൻ തിരു കൈകളാൽ താങ്ങി നടത്തിടും തൻ സ്നേഹം തൊല്ല പൂരവാകും എല്ലാവരും ജീവൻ സന്തോഷത്തോടെ
പ്രിയമുള്ളവരെ, കഴിഞ്ഞ ഞായറാഴ്ച മുതൽ സെന്റ് മേരീസ് ഇടക്കൊച്ചി ഈ ദേവാലയത്തിൽ 4 കേന്ദ്രങ്ങളിലായി ആരംഭിച്ച പോപ്പുലർ മിഷൻ ധ്യാനം ഇതാ ഇന്ന് ദിവസം അതിന്റെ സമാപനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഇന്ന് വരെ എന്റെ കുടുംബത്തിലേക്ക്, എന്റെ ജീവിതത്തിലേക്ക് ദൈവം നിരവധിയായ അനുഗ്രഹങ്ങൾ നൽകി എന്ന് ബോധ്യമുള്ളവർ മാത്രം ഒന്ന് കരമുയർത്തി പറഞ്ഞേ ഹാലേലൂയ. അവര് മാത്രം ശക്തിയോടെ ഒന്ന് കരങ്ങളെടുത്ത് സംരാനുഭവത്തെപ്പെടുത്തിക്കേ ഹാലേലൂയ. പ്രിയമുള്ളവരെ, ഇതാ വ്യക്തികളുടെ മാനസാന്തരം, കുടുംബങ്ങളുടെ വിശദീകരണം, നമ്മുടെ ഇടവകയുടെ നവീകരണം, ഈ 3 ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ ധ്യാനം ഇങ്ങോട്ട് കടന്നു വരിക. ഇതാ ഈ വെള്ളിയാഴ്ച സായാഹ്നത്തിൽ നമ്മൾ ഈ അക്വിനാസ് ഗ്രൌണ്ടിലൂടെ ആയിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മുഖങ്ങൾ കാണുമ്പോൾ, നിങ്ങളുടെ ജീവിതങ്ങൾ കാണുമ്പോൾ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, നിങ്ങളും സാക്ഷ്യപ്പെടുത്തുന്നു, ഈ 3 ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കുവാൻ നല്ല ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. ഇതാ ഈ അനുഗ്രഹപ്രദമായ സായാഹ്നത്തിൽ പ്രിയമുള്ളവരെ, ഈ ധ്യാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മണിക്കൂറുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ തമ്പുരാന സന്ദേശം, സമാപന സന്ദേശം, അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നതിനു വേണ്ടി നമ്മുടെ അടുക്കലേക്ക് വന്നിരിക്കുക ബഹുമാനപ്പെട്ട പോൾ പാറേക്കാട്ടിലെ അച്ഛനാണ് ഇന്ന് ഈ സായാഹ്നത്തിൽ നമുക്ക് വേണ്ടി സന്ദേശം പകരാനായിട്ട് വന്നിരിക്കുക. പ്രിയമുള്ളവരെ, അച്ഛന്റെ സാന്നിധ്യം നമുക്ക് തീർച്ചയായിട്ടും അനുഗ്രഹപ്രദമാണ്. ഏറ്റവും സ്നേഹത്തോടെ ഈ സമാപന ദിവസത്തിൽ ഇതാ നമ്മുടെ ജീവിതങ്ങൾക്ക് ആവശ്യമായ വലിയ സന്ദേശം നൽകുന്നതിനു വേണ്ടി അച്ഛനിവിടെ കടന്നു വരുമ്പോൾ നമ്മൾ കരങ്ങളടിച്ച് ഏറ്റവും സ്നേഹത്തോടെ അച്ഛനെ നമ്മുടെ ഇടയിലേക്ക് സ്വീകരിക്കുന്നു. നമുക്ക് അച്ഛന്റെ വാക്കുകൾക്കായി സ്നേഹത്തോടെ കാതോർക്കാം. ഒരാഴ്ചത്തെ വചന ഉത്സവത്തിന്റെ, വചന മാമാങ്കത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ട് ഈ ഇടവകയിലുള്ള ദൈവജനം മുഴുവനും വിശ്വാസം ഒരുമിച്ച് അത് പ്രഖ്യാപിച്ചുകൊണ്ട് രാധിയായി ഇവിടെ എത്തി തിരുസന്നിധിയിലിരിക്കുമ്പോൾ ഞാൻ കൃതജ്ഞതയോടെ ദൈവസന്നിധിയിലേക്ക് ഹൃദയം ഉയർത്തുകയാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച പെരിയ ബഹുമാനുടെ വികാരിയച്ഛൻ, അച്ഛന്റെ കൂടെ പ്രവർത്തിച്ച കൊച്ചന്മാര്, കമ്മിറ്റി അംഗങ്ങൾ, ഇവരെല്ലാവരെയും ഞാൻ കൃതജ്ഞതയോടെ ഓർക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുകയാണ്. വിൻസൻഷ സഭയിലെ ഞങ്ങൾക്ക് പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട വൈദികരും അവരോട് ചേർന്ന് പ്രവർത്തിച്ച ഗായിക സംഘവുമൊക്കെ ഒരാഴ്ചയായി ഉറക്കമിളച്ചും ത്യാഗമനുഷ്ഠിച്ചും സ്വന്തം കാര്യങ്ങൾ മറന്നും കർത്താവിന്റെ രക്ഷാകരമായ വചനം ആത്മാവിനാൽ പ്രചോദിതരായി പ്രഘോഷിക്കുകയായിരുന്നു. അതിന്റെ പരിണത ഫലമാണ് ഇന്ന് നാം ഇവിടെ കാണുക. കർത്താവിന്റെ സന്നിധിയിലിരുന്ന് ഞാൻ അല്പനേരം കർത്താവിനോട് ആലോചന ചോദിച്ചു, ഞാൻ എന്തു പറഞ്ഞു തുടങ്ങണം എന്ന്. കർത്താവ് ഓർമ്മപ്പെടുത്തിയ ഒരു വചനം നമുക്കിപ്പോൾ വായിച്ചു കേട്ടിട്ട് ഈ സമാപന ധ്യാനം ആരംഭിക്കാം. യേശയ്യ പ്രവാചകന്റെ പുസ്തകം 40 അധ്യായം 29 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങളാണ്. തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം,
ചെറുപ്പക്കാർ ശക്തിയേറ്റു വീഴാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏശയ്യാ പ്രവാചകൻ ദൈവജനമായ ഇസ്രായേൽ ജനത്തിന് കൊടുത്ത പ്രത്യാശയുടെ ഒരു സന്ദേശമാണ് ഈ വചനത്തിൽ നമ്മൾ കേട്ടത്. ഈ വചനം ഇന്ന് നിങ്ങളിൽ പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് ഞാൻ  100% ഉറച്ച് വിശ്വസിക്കുകയും ചെയ്യുകയാണ്. കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. കഴുകനെ പോലെ അവൻ ചിറകടിച്ചുയരും. അവൻ ഓടിയാലും തളരുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഈ ഒരാഴ്ചക്കാലം മുഴുവനും കർത്താവിൽ പൂർണമായും പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ പലവിധ ജോലികൾ എല്ലാം മാറ്റിവെച്ച്, ഉത്തരവാദിത്തങ്ങൾ പലതും നീക്കിവെച്ച് കർത്താവിന്റെ സന്നിധിയിൽ വന്നിരുന്നു. കർത്താവിൽ മാത്രമാണ് നിങ്ങൾ ആശ്രയം വെച്ചത്. ഇപ്പോൾ നമ്മൾ ഈ പ്രസംഗത്തിന് മുൻപ് ഒരുമിച്ച് ചേർന്ന് പാടി പ്രാർത്ഥിച്ചതും ഇതുതന്നെയാണ്. കർത്താവിലാണ് എന്റെ, ആരിലാണ്? കർത്താവിലാണ് എന്റെ ആശ്രയം, കർത്താവിലാണ് എന്റെ ആശ്രയമെന്ന് ഉറക്കെ ജീവിതത്തിലൂടെ പ്രഘോഷിച്ചുകൊണ്ടാണ് ഇന്ന് നിങ്ങൾ ജാഥയായി ഇവിടേക്ക് വന്നത്. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുന്നവന്റെ ജീവിതത്തിൽ ദൈവം എങ്ങനെ അത്ഭുതാവഹമായി ഇടപെടുന്നു എന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഈ ഒരാഴ്ചയിലെ ജീവിതം തന്നെയാണ് സാക്ഷി. ഹല്ലേലൂയ. പ്രവാചകൻ പറയുന്നു, കർത്താവിൽ ആശ്രയം അർപ്പിക്കുന്നവൻ കഴുകനെ പോലെ ചിറകടിച്ചുയരും, അവന്റെ യൗവനം നവീകരിക്കപ്പെടും എന്ന്. 103-ാം സങ്കീർത്തനത്തില് 5-ാമത്തെ വചനത്തിൽ തത്തുല്യമായ ഒരാശയമാണ് സങ്കീർത്തകൻ വിവരിക്കുക. നിന്റെ യൗവനം കഴുകന്റേതുപോലെ നവീകരിക്കപ്പെടേണ്ടതിന് ജീവിതകാലം മുഴുവനും, ആയുഷ്കാലം മുഴുവനും അവിടുന്ന് തന്നെ തൃപ്തിപ്പെടുത്തുന്നു എന്ന്. കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് ദൈവം നൽകുന്ന പുതിയ ചൈതന്യത്തെ ദ്യോതിപ്പിക്കുവാൻ, പുതിയ ജീവനെ ദ്യോതിപ്പിക്കുവാൻ വേണ്ടി വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു പ്രതീകമാണ് കഴുകന്റെ യൗവനം എന്ന് പറയുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് റോമിൽ പഠിച്ചുകൊണ്ടിരുന്ന ഞങ്ങളുടെ ഒരു ബഹുമാനപ്പെട്ട അച്ഛൻ ഒരു ഇമെയിൽ എനിക്ക് ഫോർവേഡ് ചെയ്തു തന്നു. അതിൽ മനോഹരമായ 2-3 പടങ്ങൾ ഉണ്ടായിരുന്നു. ഒരു കഴുകന്റെ വിവിധ സ്റ്റേജിലുള്ള പടങ്ങളാണത്. അതിന്റെ അടിയിലാണ് ഈ 103-ാം സങ്കീർത്തനം 5-ാമത്തെ വചനം ക്യാപ്ഷനായിട്ട് എഴുതി ചേർത്തിരുന്നത്. എന്നിട്ട് ആ ഇമെയിലിൽ എങ്ങനെയാണ് ഒരു കഴുകന്റെ യൗവനം നവീകരിക്കപ്പെടുന്നത് എന്നുള്ള ഒരു ചെറു വിവരണവും ഉണ്ടായിരുന്നു. ഒരു കഴുകന് 70 വയസ്സോളം പ്രായമുണ്ട്. 70 വർഷത്തോളം ഒരു കഴുകന് ആയുസ്സുണ്ട്. പക്ഷേ കഴുകൻ 40 വയസ്സാകുമ്പോൾ ഒരു രൂപാന്തരീകരണ പ്രക്രിയയിലൂടെ കടന്നു പോകേണ്ടി വരും. 40 വയസ്സാകുമ്പോഴേക്കും അതിന്റെ കൊക്ക് വളഞ്ഞു വരും. കൊക്ക് വളഞ്ഞു വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് ശരിക്കും മാംസം കൊത്തി തിന്നാൻ പറ്റുകയില്ല. അതിന് നഖങ്ങളുടെ മൂർച്ച കുറഞ്ഞു വരും. മൂർച്ച കുറഞ്ഞാൽ പിന്നെ അതിന് ഇരയെ പിടിക്കാനായിട്ട് സാധിക്കില്ല, വിഷമമുണ്ടാകും. അതിന്റെ തൂവലുകൾക്ക് കട്ടി കൂടും. അതുകൊണ്ട് അതിനെ പറന്നുയരാൻ സാധിക്കുകയില്ല. ഈ സാഹചര്യത്തിൽ അതിന് മുമ്പില് 2 ഓപ്ഷൻസ് ഉണ്ട് അതിനെ തിരഞ്ഞെടുക്കാനായിട്ട്. ഒന്ന്, ഈ അവസ്ഥയിൽ അതിന് വേണമെങ്കിൽ ചത്തുപോകാം. 2-ാമത്തെ ഒരു ഓപ്ഷനുണ്ട്, അത് ഒരു മലമുകളിലേക്ക് പറന്നുപോയി ഒരു പാറമേൽ ഇരുന്നിട്ട് അതിന്റെ നഖങ്ങൾ ഈ പാറമേൽ ഉരച്ച് അതിന്റെ മൂർച്ച കുറഞ്ഞ നഖങ്ങളെല്ലാം പറിച്ചു കളയാം. പിന്നീട് അതിന് ജീവിതത്തിൽ നവീകരണം വരുത്താൻ പറ്റും. ആ പ്രക്രിയയെക്കുറിച്ച് ജന്തുശാസ്ത്രജ്ഞന്മാർ, പക്ഷിശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഇങ്ങനെയാണ്. ഈ കഴുകൻ പ്രായമായി കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു കുന്നിന്റെയോ മലയുടെ മുകളിലേക്ക് കയറി ചെന്നിട്ട് ഒരു പാറപ്പുറത്തിരിക്കും. എന്നിട്ട് അത് ആദ്യം അതിന്റെ കൊക്ക് ഈ പാറമേൽ ഉരസും.
കുറച്ച് ദിവസം ഉരസി കഴിയുമ്പോൾ ഈ കൊക്ക് പറിഞ്ഞു പോകും. അങ്ങനെ പഴയ വളഞ്ഞ മൂർച്ച കുറഞ്ഞ കൊക്ക് പറിഞ്ഞുപോയി കഴിഞ്ഞാൽ കുറച്ച് ദിവസം കൊണ്ട് പുതിയ കൊക്കുണ്ടാകും. മൂർച്ചയുള്ളതും നേരിയിരിക്കുന്നതുമായ പുതിയ കൊക്കുണ്ടാകും. രണ്ടാമത് അത് ചെയ്യുന്നത് അതിന്റെ നഖങ്ങൾ പാറപ്പുറത്തിട്ട് ഇങ്ങനെ ഉരസും. കുറച്ച് ദിവസം ഉരസി കഴിയുമ്പോൾ അതിന്റെ നഖങ്ങളെല്ലാം പൊഴിഞ്ഞു പോകും. പൊഴിഞ്ഞുപോയ ആ നഖത്തിന്റെ സ്ഥാനത്ത് പുതിയ നഖങ്ങൾ വരാൻ കുറച്ച് ദിവസം പിടിക്കും. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ കൈകളിലെല്ലാം പുതിയ നഖങ്ങൾ വന്നു നിറയും. മൂർച്ചയുള്ള പുതിയ നഖങ്ങൾ. അതിനുശേഷം ഈ പുതിയ നഖങ്ങളും പുതിയ കൊക്കും ഉപയോഗിച്ച് അതിന്റെ തൂവലുകൾ ഓരോന്നായി അത് പിഴുതേറുത് കളയും. കുറച്ചു ദിവസം അത് പിടിക്കും. അതിനുശേഷം അതിന് പുതിയ തൂവലുകൾ വരും. ഈ പ്രോസസ്സിനെല്ലാം കൂടി 5 മാസത്തെ കാലയളവെടുക്കും. 5 മാസം കൊണ്ടാണ് കഴുകൻ ഇങ്ങനെ പുതിയ തൂവലുള്ളതായി, പുതിയ നഖങ്ങളുള്ളതായി, പുതിയ കൊക്കുള്ളതായി രൂപാന്തരപ്പെടുക. ഈ 5 മാസത്തെ രൂപാന്തരിയുടെ പ്രക്രിയയ്ക്ക് ശേഷം കഴുകൻ താഴോട്ട് പറന്നുവന്ന് വീണ്ടും 30 വർഷത്തോളം ജീവിക്കും. ഇതാണ് പക്ഷിശാസ്ത്രജ്ഞന്മാർ പറയുക. കഴുകനെ പോലെ യൗവനം നവീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴുകൻ കടന്നുപോയ 5 മാസത്തെ ആ നവീകരണ പ്രക്രിയ, രൂപാന്തരണ പ്രക്രിയയിലൂടെ കടന്നു പോവുക എന്നാണ് അർത്ഥം. പ്രിയപ്പെട്ടവരെ, ഒരു കഴുകന് 5 മാസം വേണം ഇതുപോലെ ഒരു രൂപാന്തരീകരണം നടക്കാൻ വേണ്ടി. എന്നാൽ കർത്താവിന് ഇതൊന്നും വേണ്ട. കർത്താവിന് അത്ഭുതം പ്രവർത്തിക്കാനായി അധിക സമയമൊന്നും വേണ്ട. നിങ്ങളൊക്കെ 5 ദിവസത്തിലൂടെ ഈ രൂപാന്തരണ പ്രക്രിയയിലൂടെ കടന്നു വന്ന് നവീകരിക്കപ്പെട്ടവരാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 5 ദിവസം കൊണ്ട് കർത്താവ് ഈ കഴുകനെ പോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും യൗവനം നവീകരിച്ചിരിക്കുകയാണ്. തളർന്ന മനസ്സുകൾക്ക് അവിടുന്ന് പുതുജീവൻ നൽകിയിട്ടുണ്ട്. തകർന്ന കുടുംബങ്ങൾക്ക് അവിടുന്ന് പുതിയ ചൈതന്യം നൽകിയിട്ടുണ്ട്. നഷ്ടപ്പെട്ടിരുന്ന വിശ്വാസം അവിടുന്ന് വീണ്ടും ഊതി കത്തിച്ചിട്ടുണ്ട്. തീക്ഷ്ണത അവിടുന്ന് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ആ തീക്ഷ്ണതയുടെയും പുതിയ ചൈതന്യത്തിന്റെയും പുതിയ വിശ്വാസത്തിന്റെയും ഒക്കെ പ്രകടനമാണ് നാം ഇപ്പോൾ ഇവിടെ കാണുക. നിങ്ങൾ തെരുവീഥിയിലൂടെ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് വിശ്വാസം പ്രഘോഷിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോന്നപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ പുതിയ ചൈതന്യം, പുതിയ വിശ്വാസമാണ് അതിലൂടെ പ്രഘോഷിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതാണ് അനുഭവവും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനൊരു സംഭവം പറയാം. ഞാന് ആഫ്രിക്കയില് 8 വർഷം ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. അവിടെ കെനിയയിലുള്ള ഒരു പ്രമുഖ നഗരത്തില് ഒരു ഹീലിംഗ് മാസിന്റെ അവസാനം, ഹീലിംഗ് മാസ് നടത്താനും അവസാനം പ്രസംഗിക്കാനും വേണ്ടി ഞാൻ പോയി. കുർബാന ആരംഭിച്ച ആ നിമിഷം ശക്തമായ മഴ പെയ്തു. ഇതുപോലെ തന്നെ തുറന്ന ഒരു ഗ്രൗണ്ട്, കയറി നിൽക്കാൻ ഒരിടവുമില്ല, ശക്തമായ മഴ. അപ്പോൾ എല്ലാവരും അവരുടെ കയ്യിലുണ്ടായിരുന്ന വലിയ കുട നിവർത്തി. നിങ്ങൾക്കറിയാമോ, ആഫ്രിക്കക്കാര് നമ്മൾ വിചാരിക്കുന്ന പോലെ അവര് അല്പം വലിയ മനുഷ്യരൊക്കെയാണ്. അവരുടെ കുടകളും വലുത് തന്നെയാണ്. ഞാൻ സുവിശേഷം വായന കഴിഞ്ഞ് വചനം പ്രഘോഷിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ആളുകളെ കാണാനില്ല, കുടകൾ മാത്രമേ ഉള്ളൂ. തന്നെയുമല്ല, കോരിച്ചൊരിയുന്ന മഴയത്ത് ഞാൻ പ്രസംഗിച്ചു കഴിഞ്ഞാൽ ആരെന്ത് കേൾക്കാനാണ്? പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് കർത്താവ് ഒരു ചോദ്യം ചോദിച്ചു. ഞാൻ പ്രപഞ്ചത്തിന് നാഥനാണെന്നും ഈ കാലാവസ്ഥയുടെ നിയന്താവാണെന്ന് വിശ്വസിക്കുന്നുവോ എന്ന് ഞാൻ മൗനമായി കർത്താവോട് പറഞ്ഞു. കർത്താവ്, ഞാൻ വിശ്വസിക്കുന്നു. ഈ കാലാവസ്ഥ നിയന്ത്രിക്കാൻ എനിക്ക് കഴിവുണ്ടെന്ന് നീ വിശ്വസിക്കുന്നുവെന്ന് കർത്താവ് ഒരു ചോദ്യം ചോദിച്ചു. ഞാൻ പറഞ്ഞു, വിശ്വസിക്കുന്ന കർത്താവേ എന്ന്. പക്ഷേ പിന്നീട് ആവശ്യപ്പെട്ടൊരു കാര്യം ഞാൻ സംശയിച്ചു. കർത്താവ് എന്നോട് പറഞ്ഞു, അങ്ങനെയെങ്കിൽ നീ ജനത്തോട് പറയുക, കുടയെല്ലാം ചുരുക്കുക എന്ന്. ഞാൻ കർത്താവിനോട് അല്പം വാദപ്രതിവാദം നടത്തി. എനിക്കത് പറയാൻ കഴിഞ്ഞില്ല. കാരണം കോരിച്ചെറിയുന്ന മഴയത്ത് കുട ചൂടി നിൽക്കുന്ന മനുഷ്യരോട് കുട ചുരുക്കാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിഡ്ഢിതമായിരിക്കും ചെയ്യുക, ഞാൻ പോഷനായിരിക്കുമെന്ന് എനിക്ക് തോന്നലുണ്ടായി. പക്ഷേ ഒരു വാക്കുപോലും മിണ്ടാൻ എനിക്ക് പറ്റാത്ത രീതിയിൽ കർത്താവ് എന്റെ വാക്കിനെ ബന്ധിച്ചു കളഞ്ഞു. ഞാൻ പറയുന്നത് നീ അനുസരിക്കാതെ ഒരു വാക്കുപോലും പറയാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് എന്റെ നാവിനെ ബന്ധിച്ചു. അവസാനം ഞാൻ ഒത്തിരി വിഷമിച്ചിട്ടാണെങ്കിലും നിർബന്ധത്തിന് വഴങ്ങി
ജനത്തോട് ഞാൻ അതേ ചോദ്യം ചോദിച്ചു. ആ ചോദ്യം ഇതാണ്, എല്ലാവരുമായിട്ട് ചോദിച്ചതാണ്, കാലാവസ്ഥയുടെ നിയന്താവായ കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ടെന്ന് വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചു. ഒരു ഒന്നടങ്ങ് പറഞ്ഞു, ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ മഴയെ നിയന്ത്രിക്കുന്നത് കർത്താവാണെന്ന് വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചു. ഒന്നടങ്ങ് അവർ പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയെങ്കിൽ നിങ്ങൾ കുട നിവർത്തിയിരിക്കുന്നവരെല്ലാം കുട ചുരുക്കാൻ പറഞ്ഞു. ഞാൻ അല്പം പോലും വിശ്വസിച്ചില്ല ആ ജനം കുട ചുരുക്കുമെന്ന്. വിശ്വാസം ഏറ്റുപറഞ്ഞ ദൈവജനം ഉടനെ തന്നെ കുടകളെല്ലാം ചുരുക്കി. മൂന്ന് പേരൊഴിച്ച്, ആ മൂന്ന് പേരാരാണെന്ന് നിങ്ങൾ പറയുന്നില്ല, മൂന്ന് പേരൊഴിച്ച് ആ കുടകളെല്ലാം ചുരുക്കി. അത്ഭുതമെന്ന് പറയട്ടെ, ഒരു മിനിറ്റ് കൊണ്ട് പരിപൂർണമായും മഴ തീർന്നു. ആ കുർബാന പ്രസംഗവും കുർബാനയെല്ലാം തീരുന്നതുവരെ പിന്നീട് ഒരു തുള്ളി മഴ പെയ്തില്ല. ഹല്ലേലൂയ. ജനത്തിന്റെ വിശ്വാസം കണ്ട് കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു. ഇത് കണ്ട ഒത്തിരി പേര് യേശുവിൽ കൂടുതൽ ആഴത്തിൽ വിശ്വസിക്കുകയും ചെയ്തു. പക്ഷെ നേരെ തിരിച്ചും എനിക്കൊരു അനുഭവം ഉണ്ടായി, അതുകൂടി നിങ്ങളുടെ മുമ്പിൽ പറയാം. മറ്റൊരു സ്ഥലത്ത് ഇതുപോലെ തന്നെ ഒരു പോപ്പുലർ മിഷൻ ധ്യാനത്തിന്റെ സമാപനത്തിൽ സുപ്രധാനമായ ദിവസം ശുശ്രൂഷ ആരംഭിച്ച് കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ശക്തമായ മഴക്കാരി വരുന്ന കണ്ടു, കാറ്റുമുണ്ടായി. ഞാൻ ഈ അനുഭവം അവരോട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, കർത്താവ് എനിക്ക് ഇങ്ങനൊരു അനുഭവം തന്നു, അതുകൊണ്ട് കർത്താവിനെല്ലാം നിയന്ത്രിക്കാൻ പറ്റും, നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചു. അവര് പറഞ്ഞു, ഞങ്ങൾ വിശ്വസിക്കുന്നു, കർത്താവ് സകലത്തെ നിയന്ത്രിക്കുന്ന നിയന്താവാണ് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് മഴ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷേ ഫലം വിപരീതമായിരുന്നു. മഴ മാറുന്നതിന് പകരം ശക്തമായ കാറ്റും ശക്തമായ മഴയും പെയ്തു. ഞങ്ങൾ നിന്നിരുന്ന സ്റ്റേജിന്റെ ഈ മുകൾ ഭാഗം പോലും പറപ്പിച്ചുകൊണ്ടു. ഞങ്ങളെല്ലാവരും മഴ നനഞ്ഞു. അപ്പോൾ എല്ലാവരും കൂടി അവിടെ ഉണ്ടായിരുന്ന ഒരു ഹോളിൽ ഒരുമിച്ച് കൂടി. ഒരു 3000-ത്തോളം പേര് ഉണ്ടായിരുന്നു. 1000 പേർക്ക് ഇരിക്കാവുന്ന ഹോളില് 3000-ത്തോളം പേര് ഒരുമിച്ച് ചേർന്നു. അവിടെ തിങ്ങി ഞെരുങ്ങി ഇരുന്ന ആ സമൂഹത്തിന് മധ്യത്തിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ഇന്നലേക്ക് നിങ്ങൾ നടത്തിയ ആ തിരി ശുശ്രൂഷ മാമോദിസ വാഗ്ദാന നവീകരണവും മറ്റ് ആരാധന ശുശ്രൂഷ നടത്തിയത്. ആരാധനയും ആ തിരി ശുശ്രൂഷയും ഞാൻ എന്റെ ശുശ്രൂഷാ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതിലേക്ക് വെച്ച് ഏറ്റവും അഭിഷേകം നിറഞ്ഞ ആരാധനയും ശുശ്രൂഷയുമായിരുന്നു. ഹല്ലേലൂയ. പ്രതികൂല സാഹചര്യം ഉണ്ടായിട്ട് പോലും കർത്താവ് അഭിഷേകം ചൊരിഞ്ഞ ഒരു അനുഭവം. തന്നെ സ്നേഹിക്കുന്നവർക്ക്, തന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? റോമ 8:28. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് മഴയെ പേടിക്കേണ്ട, കർത്താവെല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കും. ഹല്ലേലൂയ. കഴുകന്റേതുപോലെ യൗവനം നവീകരിക്കപ്പെട്ട അനുഭവമാണ് നമുക്കുള്ളത്. കഴുകന്റേതുപോലെ യൗവനം നവീകരിക്കപ്പെട്ട നിങ്ങൾ പിന്നീട് ജീവിതത്തില് പ്രതിസന്ധികളുടെ അനുഭവങ്ങളിലൂടെ കടന്നുപോയേക്കാം. ആ ഒരു വിശ്വാസത്തിന്റെ ഒരു പ്രതിസന്ധിയാണ് ഇപ്പോൾ. പിന്നാലെ സ്നേഹത്തിന്റെ പതാകയിൽ വേണ്ടി യേശുവിന്റെ പിന്നാലെ.